അകത്തും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വഴികാട്ടിയായി. അദാലത്തിന് ശേഷവും ജനങ്ങളുടെ പരാതികൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ജനങ്ങളും നമ്മളെ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥ തലത്തിൽ ആ വിശ്വാസത കൃത്യമായിട്ട് കാത്തുസൂക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് ഈ 30-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിലുള്ള പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധയും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാലതാമസം വരുത്തുന്നതോടൊപ്പം തന്നെ അഴിമതിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്, കുറഞ്ഞു വരും. ആ അഴിമതി കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടിയെല്ലാം ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നത് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലിലേക്കാണ് നമ്മൾ കാണുന്നത്. അഴിമതി രഹിതമായിട്ടുള്ള ഒരു കേരളമായി നമ്മുടെ കേരളത്തെ മുഖ്യെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവും നമുക്ക് പോകാൻ കഴിയും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല. അടുത്ത ദിവസം പാവപ്പെട്ട ആദിവാസി തീരുമാനങ്ങൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ആ ഭൂമി വാങ്ങിക്കൊടുക്കുമ്പോൾ ആ പാവപ്പെട്ട ആൾക്ക് അത് കൃത്യമായിട്ട് വാങ്ങിക്കൊടുക്കണം. അതിലൊരു ഉദ്യോഗസ്ഥൻ, ഞാൻ എൻ്റെ വകുപ്പിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, മറ്റു വകുപ്പുകളുടെ കാര്യത്തെക്കുറിച്ച് പറയാം. ഒരു ഉദ്യോഗസ്ഥൻ ഈ പാവപ്പെട്ട ആദിവാസി ഭൂമി വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ നിന്നും കാശ് പറ്റിക്കുക എന്നുള്ള ഒരു നിലപാട് ശ്രമിച്ചു. അവരൊക്കെ സർവീസിൽ ഇരിക്കണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട. പാവപ്പെട്ടതിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് എന്നുള്ള നല്ല തിരിച്ചറിവ് ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും കാണും. അവർക്ക് കൊടുക്കുന്നതിന് കൈയിട്ട് വരിക എന്നുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് മാത്രമാണ് കാര്യം സൂചിപ്പിക്കുന്നത്. മറ്റ് പല പേരിലും പറയട്ടെ, അത്രയും കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കേരളത്തിന് മോചനം കാണാം. എല്ലാ കാര്യത്തിലും നമ്മുടെ കേരളം മോഡലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കൂടി നമുക്ക് മോഡലാകാൻ കഴിയും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായിട്ട് പരിഹാരം കാണേണ്ടതിന് അതിനാണ് തങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതിനുള്ള തിരിച്ചറിവ് നല്ലപോലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകും. അഴിമതി രഹിതമായിട്ടുള്ള സിവിൽ സർവീസ്, കാര്യക്ഷമമായിട്ടുള്ള സിവിൽ സർവീസ്, അതാണ് നമ്മുടെ കേരളം ഇന്ന് ഏറെ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് ഈ താലൂക്ക് തല അദാലത്തിൽ സംഘടിപ്പിച്ചത്, പരാതി പരിഹാരത്തിന് വേണ്ടിയുള്ള യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ പരാതി പരിഹാര അദാലത്ത് എല്ലാ അർത്ഥത്തിലും വിജയപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ വന്ന പരാതികൾക്ക് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും.